കാറ്റ് മാറി വീശി തുടങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ബി ജെ പിയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഗിമിക്കുകൾ കൊണ്ട് ഇനി രക്ഷപ്പെട്ടു പോകാനാകില്ല എന്ന ആ പച്ചയായ സത്യത്തിൻ്റെ പ്രതിഫലനമാണ് മധ്യപ്രദേശിൽ ബി ജെ പി പുറത്തുവിട്ട 39 പേരുടെ രണ്ടാമത്തെ സ്ഥാനാർത്ഥി പട്ടിക. ആദ്യഘട്ടത്തിൽ 39 പേരെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടവും കൂടി പ്രഖ്യാപിച്ച് ഞങ്ങളിതാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് മുമ്പിൽ ഓടുകയാണ് എന്ന് പുറത്തു പറയുന്നുണ്ടെങ്കിലും കുറേ ബഹളങ്ങൾ കാട്ടുന്നുണ്ടെങ്കിലും മധ്യപ്രദേശ് ബി ജെ പിക്കുള്ളിൽ ഗുരുതരമായ പ്രതിസന്ധിയുണ്ടെന്നും തോൽവി അവർ മുന്നിൽ കാണുകയാണെന്നും ഈ രണ്ടാമത്തെ പട്ടിക അടിവരയിടുകയാണ്. യഥാർത്ഥത്തിൽ ഈ രണ്ടാമത്തെ പട്ടിക വരുമ്പോൾ ഞെട്ടുന്നത് ഭരണം നിലനിർത്താനായി ഓടി നടക്കുന്ന മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെയാണ്. 3 കേന്ദ്രമന്ത്രിമാർ, അതിലൊരാൾ ക്യാബിനറ്റ് മന്ത്രി നരേന്ദ്രസിംഗ് തോമർ, നരേന്ദ്രമോദിയുടെ അടുത്തയാളാണ്, പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ഒപ്പം പ്രഹ്ലാദ് സിംഗ് പട്ടേൽ എന്ന മറ്റൊരു മധ്യപ്രദേശിലെ പ്രമുഖനായ കേന്ദ്രമന്ത്രി, ഫുഗാർ സിംഗ് കുലസ്ത എന്ന വേറൊരു കേന്ദ്രമന്ത്രി, അതുകൂടാതെ മറ്റ് 4 എം പിമാർ കൂടി. യഥാർത്ഥത്തിൽ ശിവരാജ് സിംഗ് ചൗഹാനെതിരായിട്ടുള്ള വലിയ ജനവികാരം മധ്യപ്രദേശിൽ ഉണ്ടായിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കണമെങ്കിൽ വേറെ വഴികൾ തേടണമെന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ 7 എം പിമാരെ രണ്ടാമത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ തന്നെ രംഗത്തിറക്കാൻ അവർ തീരുമാനിക്കുന്നത്. 7 പേരാണ് മധ്യപ്രദേശിൽ ആകെയുള്ള എം പിമാരിൽ 7 പേർ രണ്ടാമത്തെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ തന്നെ അതിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പി നേരിടുന്ന ആ വലിയ ആശയക്കുഴപ്പം വ്യക്തമല്ലേ? ശരിക്കും അവിടെ മത്സരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ്. വലിയ തള്ളലൊന്നുമില്ല. ബി ജെ പിയിൽ നിന്ന് ആളുകൾ കോൺഗ്രസിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. കാറ്റ് തങ്ങൾക്ക് അനുകൂലമല്ല എന്നുള്ള തിരിച്ചറിവ് എല്ലായിടത്തുമുണ്ട്. പ്രധാനമായി ജ്യോതിരാദിത്യ സിന്ധ്യയോടൊപ്പം കോൺഗ്രസിനെ ചതിച്ച് ബി ജെ പിയോടൊപ്പം ചേർന്നവരാണ് മാതൃസംഘടനയിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇതുപോലെ സിറ്റിംഗ് എം എൽ എമാർക്കെതിരായിട്ടുള്ള വലിയ ഭരണവിരുദ്ധ വികാരം, നേരത്തെ ബി ജെ പി നടത്തിയ ആഭ്യന്തര സർവേയിലും ആർ എസ് എസ് നടത്തിയ സർവേയിലും 70-ൽ എം എൽ എമാർക്ക് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയത്. അപ്പോൾ 70 പേരെ മാറ്റേണ്ടുന്ന സാഹചര്യമുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ട്. അങ്ങനെ അവരെയൊക്കെ പൊടുന്നനെ മാറ്റിയാൽ അത് ഒരു വലിയ റിബൽ ഒഴുക്കിന് കാരണമാകുമെന്നുള്ള തിരിച്ചറിവും ബി ജെ പിയെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിമാരടക്കമുള്ള എം പിമാരെ ഇറക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. വനിതാ സംവരണം, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിച്ച് നടക്കുന്നവർ ഇപ്പോൾ സ്ത്രീ സംവരണ ബില്ലൊക്കെ കൊണ്ടുവന്ന് നരേന്ദ്രമോദി ഇതാ സ്ത്രീകളുടെ രക്ഷകനായി മാറിയിരിക്കുന്നു എന്ന് വാദിക്കുന്നവർ ഈ 2 ഘട്ടങ്ങളിലായി 78 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ട് അതിലാകെയുള്ളത് 11 വനിതകളാണ്. ശരിക്കും വലിയ പ്രതിസന്ധിയാണ്. അങ്ങനെ വനിതകളെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് പോട്ടെ, ആളുകൾ മുന്നോട്ട് വരുന്നില്ല ഞങ്ങൾ മത്സരിക്കാം എന്ന് പറഞ്ഞ്. അത്തരമൊരവസ്ഥയിലേക്ക് മധ്യപ്രദേശിലെ ബി ജെ പി കുപ്പുകുത്തിയിരിക്കുന്നു. സർവേകൾ 90% ബി ജെ പിക്കെതിരാണ്. ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ആഭ്യന്തര സർവേ പോലും അവർക്കെതിരാണ്. ഒരു 10-15 സീറ്റിൻ്റെ വ്യത്യാസം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ആഭ്യന്തര സർവേകളിൽ വ്യക്തമായിരിക്കുന്നത്. അതോടൊപ്പമാണ് ഈ വലിയ ഭരണവിരുദ്ധ വികാരം. അപ്പോൾ ഇത്രയും ആളുകളെ കൂട്ടത്തോടെ മാറ്റുക എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാനെ പോലെ മധ്യപ്രദേശിലെ മുടിചൂടാമന്നനായി നടക്കുന്ന ബി ജെ പി നേതാവിനെ സൈഡാക്കുക അതത്ര എളുപ്പമല്ല എന്നുള്ള ചിന്തയുണ്ട്. പക്ഷേ തോമറിനെ പോലെ കേന്ദ്ര കൃഷിമന്ത്രിയാണ് അദ്ദേഹം. ഇത്രയും ഹൈ പ്രൊഫൈലിലുള്ള ഒരു കേന്ദ്രമന്ത്രിയെ മധ്യപ്രദേശിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുക വഴി നൽകുന്ന സന്ദേശം ചൗഹാൻ അത്ര നല്ലതല്ല. അത് ചൗഹാനും തിരിച്ചറിയുന്നുണ്ട്. രാജസ്ഥാനിൽ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. വസുന്ധര രാജയെ സൈഡാക്കി മാറ്റിക്കഴിഞ്ഞു. അവർ പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്നു. പാർട്ടി നടത്തുന്ന യാത്രകളിൽ അവർ പങ്കാളിയാകുന്നില്ല. അപ്പോൾ വസുന്ധര രാജയെ ഒരു സൈഡാക്കിയതുപോലെ, അതായത് ഈ തലയെടുപ്പുള്ള നേതാക്കന്മാർ അങ്ങനെ ഞങ്ങളുടെ മീതേക്ക് പറക്കുന്നവർ വേണ്ട എന്നുള്ളൊരു മനോഭാവം മോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് മധ്യപ്രദേശിലും പ്രകടമാണ്. അതുകൊണ്ടാണ് അവരുടെ സ്വന്തമായിട്ടുള്ള ഒരാളിനെ, തോമറിനെ അവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇനി തോമർ അല്ലെങ്കിൽ പ്രഹ്ലാദ് സിംഗ് പട്ടേൽ, അദ്ദേഹവും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് വേണ്ടപ്പെട്ടയാളാണ്.
അപ്പോൾ ഈ രണ്ട് മുഖങ്ങളെ അവിടെ അവതരിപ്പിക്കുക വഴി ചൗഹാനോടും കൃത്യമായി ബി ജെ പി ദേശീയ നേതൃത്വം പറയുകയാണ്, നിങ്ങൾക്കെതിരായ വികാരം ഇവിടെ ഉണ്ട്, അത് മറികടക്കണമെങ്കിൽ മറ്റു ചില മുഖങ്ങളെ പരീക്ഷിക്കേണ്ടി വരും. ബി ജെ പിയെ സംബന്ധിച്ചുള്ള ഈ എം പിമാരെ പരീക്ഷിക്കുന്നതുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നുമില്ല. ഇവർ തോറ്റുപോയാലും തൊട്ട് പിന്നാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നു, അവർക്ക് മത്സരിക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് അതൊരു പ്രശ്നമൊന്നുമല്ല. ഇനി ഇവർ ജയിച്ചു കഴിഞ്ഞാലും ലോക്സഭാ അംഗത്വം രാജിവെച്ചാൽ സ്വാഭാവികമായി പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന അവസരത്തിൽ 2024 വീണ്ടും എം എൽ എ സ്ഥാനം രാജിവെച്ച് ഈ എം എൽ എ തിരഞ്ഞെടുപ്പും എം പി തിരഞ്ഞെടുപ്പും കൂടി ഒരുമിച്ച് നടത്തുമ്പോൾ അതിൻ്റെ ഗുണമുണ്ടാകുമെന്നുള്ള കണക്ക് കൂട്ടലും ബി ജെ പിക്കുണ്ട്. എന്തായാലും മധ്യപ്രദേശിൽ ബി ജെ പി നേരിടുന്നത് ചെറിയ പ്രതിസന്ധിയല്ല, അത് മറികടക്കാൻ അവർ ഭഗീരഥ പ്രയത്നം നടത്തേണ്ടി വരും എന്ന സൂചന തന്നെയാണ് ഈ പട്ടികയും നൽകുന്നത്. കുപ്പിക്കും കോഴിക്കാലിനും വേണ്ടി പണിയെടുക്കുന്ന മാപ്രകളെക്കുറിച്ചുള്ള ചർച്ച കേരളത്തിൽ തുടങ്ങിയിട്ട് കാലമേറെയായി. ബി ജെ പിയാണ് മാധ്യമപ്രവർത്തകരെ ഇത്തരത്തിൽ കുപ്പിയും കോഴിക്കാലും കൊടുത്ത് പാട്ടിലാക്കി കേരള സർക്കാരിനെതിരെ വാർത്തകൾ സൃഷ്ടിക്കുന്നതും ബി ജെ പിക്ക് അനുകൂലമായ വാർത്തകൾ എഴുതിക്കുന്നതും എന്നുള്ള ആരോപണം അതിശക്തമായി കേരളീയ പൊതുസമൂഹത്തിൽ നിരവധി നാളുകളായി ചർച്ച ചെയ്യുന്നുണ്ട്. അത് ശരിയാണ് എന്ന് സമ്മതിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി അധ്യക്ഷൻ. അദ്ദേഹം അത് തുറന്നു പറയുകയാണ്, തങ്ങൾക്കെതിരായി വാർത്ത കൊടുക്കുന്ന മാധ്യമപ്രവർത്തകരെ കണ്ടെത്തണം, അങ്ങനെ കണ്ടെത്തിയിട്ട് അവരെ വിളിച്ചു കൊണ്ടുപോയി നന്നായി സൽക്കരിക്കണം, അവർക്കാവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കണം. സൽക്കാരമെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പ്രവർത്തകരോട് അദ്ദേഹം ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ ബി ജെ പിയുടെ മഹാരാഷ്ട്ര അധ്യക്ഷനായ ചന്ദ്രശേഖർ ബവൻകുലെ ഇത് പരസ്യമായി പറയാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഇതുവരെ ബി ജെ പി രഹസ്യമായി ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ് എന്ന് സാമാന്യ ബുദ്ധിയിൽ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ചന്ദ്രശേഖർ ബവൻകുലയുടെ ഈ പരാമർശം വിവാദമായതോടുകൂടി അവിടുത്തെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഈ ബവൻകുലയെ അനുകൂലിച്ച് രംഗത്തെത്തി. ആ പറഞ്ഞതിൽ എന്താണ് കുഴപ്പമെന്നാണ്, മാധ്യമപ്രവർത്തകർ ബി ജെ പിക്കെതിരായി വാർത്ത കൊടുക്കുകയാണെങ്കിൽ അവരെ കണ്ടെത്തി അവരെ സൽക്കരിച്ച് ബി ജെ പിക്ക് അനുകൂലമായി വാർത്ത കൊടുക്കുന്നവരാക്കി മാറ്റണം എന്ന്. എങ്ങനെയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പട്ടികയിൽ ഇന്ത്യ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വച്ചടി വച്ചടി കീഴോട്ടിറങ്ങിയത് എന്നുള്ളതിന് ഇതിൽ പരമൊരു തെളിവ് വേണോ? എന്തുകൊണ്ടാണ് ഇന്ത്യ മഹാസഖ്യം ബി ജെ പി ഏജന്റുമാരായി പ്രവർത്തിച്ച 14 മാധ്യമപ്രവർത്തകരെ ബഹിഷ്കരിച്ചത് എന്നുള്ളതിന് ഇതിൽ പരം വലിയൊരു തെളിവ് വേണോ? ഇതാണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി അവരുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ കൂടാതെ മറ്റു മാധ്യമ സ്ഥാപനങ്ങളെയും വിലക്കെടുക്കുന്നതിനുള്ള നീക്കം നടക്കുന്നുണ്ട്.